ലൊക്കേഷൻസിന്റെ സെക്കൻഡ് ക്ലാസ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ഐ എൻ സി 1887 വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 1888 മുതലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ എൻ സി സെഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 1888 ഐ എൻ സിയെ പറ്റിയിട്ട് നോക്കാം. 1888 ജോർജ് യൂൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത്. ജോർജ് യൂൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് നടന്നത് അലഹബാദിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? അലഹബാദിൽ വെച്ചിട്ടാണ് 1888 ഐ എൻ സി നടന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി, അല്ലെങ്കിൽ ആദ്യ ഇന്ത്യ, ആദ്യ വിദേശി അല്ലെങ്കിൽ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് യൂൾ ആണ് കേട്ടോ. അപ്പൊ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി എന്ന് പറയുന്നത് ജോർജ് യൂൾ ആണ്. അദ്ദേഹം 1888 അലഹബാദ് ഐ എൻ സിയിലാണ് എന്തായിട്ടിരുന്നത്? പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത്. ഓർത്തു വയ്ക്കാം. ദെൻ അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. 1889 വില്യം വെഡർബേൺ ആണ് കേട്ടോ. വില്യം വെഡർബേൺ ആണ്. ഇദ്ദേഹവും ഒരു ഇംഗ്ലീഷുകാരൻ, വിദേശി തന്നെയായിരുന്നു. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം രണ്ട് തവണ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. രണ്ട് തവണ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്ന വിദേശിയാണ് ആരെന്ന് പറയുന്നത്? വില്യം വെഡർബേൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം ബോംബെ ഐ എൻ സിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ബോംബെ ഐ എൻ സിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇതിന്റെ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത്. രണ്ട് തവണ ആയിട്ടുണ്ട്. ആദ്യം 1889 ദെൻ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 1910 ഓക്കെ 1910 അദ്ദേഹം രണ്ടാമത്തെ തവണ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത്. ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് 1891 ആണ്. 1891 ഐ എൻ സി എന്ന് പറയുന്നത് നടക്കുന്നത് നാഗ്പൂർ വെച്ചിട്ടാണ്. 1891 ഐ എൻ സി എന്ന് പറയുന്നത് നടക്കുന്നത് നാഗ്പൂർ വെച്ചിട്ടാണ്. ഇതില് പ്രിസൈഡ് ചെയ്തത് പി ആനന്ദ ചാർലു ആണ് കേട്ടോ. പി ആനന്ദ ചാർലു ആണ് ഐ എൻ സി പ്രിസൈഡ് ചെയ്തത്. ദക്ഷിണേന്ത്യക്കാരനായ ഒരു വ്യക്തി, ആദ്യമായിട്ട് ദക്ഷിണേന്ത്യക്കാരൻ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത് പി ആനന്ദ ചാർലു ആണ് കേട്ടോ. അപ്പൊ ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ ഐ എൻ സി പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? പി ആനന്ദ ചാർലു ആണ്. അദ്ദേഹം 1891 നാഗ്പൂർ ഐ എൻ സിയിലാണ് പ്രസിഡന്റ് ആയത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മേളനം എന്ന് പറയുന്നത് 1896 ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണിത്. ഇതെന്ന് പറയുന്നത് നടക്കുന്നത് കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. 1896 കൽക്കട്ട ഐ എൻ സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റഹ്മത്തുള്ള സയാനിയാണ് കേട്ടോ. റഹ്മത്തുള്ള സയാനിയാണ്. ഈ ഐ എൻ സിയുടെ മീറ്റിംഗിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത്. ഓക്കെ, വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് 1896 ഐ എൻ സിയിൽ വെച്ചിട്ടാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് 1897 ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഇതെന്ന് പറയുന്നത് നടക്കുന്നത് അമരാവതിയിൽ വെച്ചിട്ടാണ്. അമരാവതിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിനെ പ്രിസൈഡ് ചെയ്തത് ഒരു മലയാളിയാണ്, സി ശങ്കരൻ നായർ കേട്ടോ. സി ശങ്കരൻ നായരാണ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത്. അപ്പൊ അവർ ആദ്യമായിട്ട് മലയാളി പ്രസിഡന്റ് ആകുന്നത്, ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത് ശങ്കരൻ നായരാണ്, സി ശങ്കരൻ നായരാണ്. അത് അമരാവതി ഐ എൻ സിയിൽ വെച്ചിട്ട്, 1897 അമരാവതി ഐ എൻ സിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്താകുന്നത്, ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത്. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ശ്രദ്ധിച്ചു വെച്ചോളാം, പല പ്രാവശ്യം എക്സാമിനേഷൻസിന് പല പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1901 ആണ്. 1901 എന്ന് പറയുന്നതിൽ കൽക്കട്ടയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദിൻഷാ ഇ വാച്ചയാണ് കേട്ടോ. ദിൻഷാ ഇ വാച്ചയാണ്. ഈ ഐ എൻ സിയിലാണ് ആദ്യമായിട്ട് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഗാന്ധിജി പങ്കെടുക്കുന്ന ആദ്യ ഐ എൻ സി സമ്മേളനം എന്ന് പറയുന്നത് 1901 കൽക്കട്ട ഐ എൻ സി ആണ് കേട്ടോ. ദിൻഷാ ഇ വാച്ചയായിരുന്നു അതിനുള്ള പ്രിസൈഡ് ചെയ്തിരുന്നത്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തു, ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം എന്ന് പറയുന്നത് കൽക്കട്ട 1901 കൽക്കട്ട ഐ എൻ സി ആണ് കേട്ടോ. അപ്പൊ ഈ ക്ലാസ് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സെഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.